ഗതിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന എത്രയും ബഹുമാന്യനായ ആചാര്യശ്രേഷ്ഠൻ, ബഹുമാന്യരായ പുരോഹിതന്മാർ, മറ്റ് വിശിഷ്ടാതിഥികളെ, ഇവിടെ സമാഗതരായിരിക്കുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരെ, മൂന്നാമത് യൂറോപ്യൻ ക്രാനായ സംഗമം അതിൻ്റെ പൂർണ്ണതയിൽ വന്നു നിൽക്കുമ്പോൾ ഇവിടെ കടന്നു വന്നിരിക്കുന്ന യൂറോപ്പിലുള്ള എല്ലാ ജ്ഞാനായ സഹോദരി സഹോദരന്മാരെയും ഒന്നുകൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ബ്രിസ്റ്റോൾ ആദ്യമായി പ്രാർത്ഥനാ ഗാനത്തിനായി ബ്രിസ്റ്റോൾ സെയിന്റ് സ്റ്റീഫൻസ് ജ്ഞാനായ ചർച്ചിലെ കൊയറംഗങ്ങളെ ഇവിടേക്ക് ക്ഷണിക്കാം. സ്വാഗത പ്രസംഗത്തിനായി ബ്രിസ്റ്റോൾ സെന്റ് സ്റ്റീഫൻസ് ക്രിസ്ത്യൻ ചർച്ചിന്റെ വികാരി ശ്രീ സജി അച്ഛനെ ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ ജ്ഞാനായ ഭദ്രാസനത്തിന്റെ വലിയ മെത്രാപ്പോലീത്ത ആർച്ച് ബിഷപ്പ് കുറിയാക്കോസ് മാർ സേവരിയോസ് തിരുമേനി, ഈ യോഗത്തിന്റെ അധ്യക്ഷൻ റെവറൻഡ് ഡോക്ടർ തോമസ് ജേക്കബ് മണിമല, നമ്മുടെ സംഗമത്തിൻ്റെ ജനറൽ കൺവീനർ റെവറൻഡ് ഫാദർ ജോമോൻ പുന്നൂസ്, ബ്രിസ്റ്റോൾ സെന്റ് ജോസഫ് കാതലിക് ചർച്ച് പള്ളി വികാരി റെവറൻഡ് ഫാദർ ജോയി വയലിൻ, യു കെ കെ സിയുടെ പ്രസിഡന്റ് മിസ്റ്റർ ഐസ്റ്റീൻ വാലയിൽ, നമ്മുടെ സംഗമത്തിൻ്റെ കൺവീനർ മിസ്റ്റർ ജേക്കബ് സ്റ്റീഫൻ ലാഹയിൽ, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ദൈവത്തിൻ്റെ വലിയ പരിപാലനയാൽ മൂന്നാമത് യൂറോപ്യൻ ക്രാനായ സംഗമത്തിൻ്റെ പൊതുസമ്മേളനത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. രാവിലെ അഭിവന്യ തിരുമനസ്സുകൊണ്ട് അർപ്പിച്ച വിശുദ്ധ ബലിയിൽ നാം ഓരോരുത്തരും പങ്കുകാരായി ദൈവത്തെ മഹത്വപ്പെടുത്തിയിരിക്കുകയാണ്. നാം എത്ര സ്തുതിച്ചാലും മതിവരാത്തതായ ദൈവികമായ അനുഗ്രഹങ്ങളാണ് ഇന്ന് ദൈവം നമുക്ക് നൽകിയത്. ഇന്നലെയും ഇന്നും നാളെയുമൊക്കെ ബ്രിസ്റ്റോളിൽ കാലാവസ്ഥ വളരെ മോശമാണെന്ന് കാലാവസ്ഥാ നിരീക്ഷകരൊക്കെയും പറഞ്ഞപ്പോൾ നമ്മുടെയൊക്കെയും പ്രാർത്ഥനയുടെ ഫലമായി പ്രധാനമായും നമ്മൾ ഉദ്ദേശിച്ച റാലിയുടെ സമയത്ത് ഒരു തുള്ളി മഴ പോലും വരാതെ പ്രാർത്ഥന കേൾക്കുന്നവനായ ദൈവം നമ്മെ കനിഞ്ഞനുഗ്രഹിച്ചിരിക്കുന്നു.
നൂറ്റിമൂന്നാം സങ്കീർത്തനത്തിൽ ദാവീദ് പാടിയതുപോലെ എൻ മനമേ യഹോവയെ സ്തുതിക്ക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഈ കഴിഞ്ഞ കാലങ്ങളിൽ സർവശക്തനായ ദൈവം നമ്മെ കരുതിയ, നമ്മെ പരിപാലിച്ചതായ വലിയ കൃപയെ ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. 2009 ഒന്നാമത് പ്രഥമ യൂറോപ്യൻ ക്രാനായ സംഗമം ബർമിംഗ്ഹാമിൽ വെച്ച് നടന്നതിൻ്റെ ഉത്സാഹവും ആവേശവും ഉൾക്കൊണ്ടുകൊണ്ട് 2010 മാഞ്ചസ്റ്ററിൽ വെച്ച് രണ്ടാമത് യൂറോപ്യൻ ക്രാനായ സംഗമത്തിൽ നിന്ന് ലഭിച്ചതായ പ്രോത്സാഹനവും ആത്മവിശ്വാസവും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മൂന്നാമത് യൂറോപ്യൻ ക്രാനായ സംഗമത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അനേക കാഴ്ചപ്പാടോടും ദർശനത്തോടും കൂടെയാണ് ഈ സംഗമത്തിന് നമ്മൾ രൂപം കൊടുത്തത്. ഈ യു കെയിലും യൂറോപ്പിൻ്റെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്ന ക്നാനായ മക്കൾ ഒരുമിച്ച് ഒരു കുടക്കീഴിൽ അണിനിരന്നുകൊണ്ട് നമ്മുടെ തനിമയും നമ്മുടെ പാരമ്പര്യവും നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളും കൈമോശം വരാതെ തലമുറകളിലേക്ക് പകരുവാനും നമുക്ക് പിതാക്കന്മാരിലൂടെ ലഭിച്ചതായ ദൈവിക വിശ്വാസം നമ്മുടെ തലമുറകളിലേക്ക് പകരുവാനും ഈ സംഗമം കൊണ്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ ഐക്യവും നമ്മുടെ സ്നേഹവും ഊട്ടിയുറപ്പിക്കുന്നതാണ് ഈ സംഗമം എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇന്ന് യൂറോപ്പിലുള്ളതായ ക്നാനായ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നാളുകളാണ്. ഈ ബ്രിസ്റ്റോളിൽ ക്നാനായ സംഗമം നടക്കുന്നു എന്ന് അറിഞ്ഞതു മുതൽ ബ്രിസ്റ്റോൾ സെൻറ് സ്റ്റീഫൻസ് ഇടവേളയിലെ അബാലവൃദ്ധം ജനങ്ങളും രാവും പകലും ഈ സംഗമത്തിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നു. ഇത് ഇതുപോലെ സംഘടിപ്പിക്കുന്നതിനും ഇതുപോലെ ക്രമീകരിക്കുന്നതിനും നീണ്ട രാവുകൾ ഇതിൻ്റെ മുമ്പിൽ പ്രവർത്തിച്ചു എന്ന് പറയേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വർഷത്തിൽ ഒരിക്കൽ നമുക്ക് ഒരുമിച്ച് കാണുന്നതിനും സ്നേഹം പങ്കിടുന്നതിനും അതിലുപരി ദൈവത്തെ മഹത്വപ്പെടുന്നതിനും ഇതുപോലെയുള്ളതായ ഈ വർഷത്തിൽ ഒരുമിച്ച് കൂടുന്നതായ ഈ സംഗമങ്ങളിൽ കൂടെ നമുക്ക് സാധിക്കും. സമയത്തിൻ്റെ പരിമിതി കാരണം എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമയിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമ ഈ സദസ്സിന് സ്വാഗതം അരുളുക എന്നുള്ളതാണ്. മൂന്നാമത് യൂറോപ്യൻ ക്രാനായ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് ഇവിടെ എഴുന്നള്ളി വന്നിരിക്കുന്നത് ക്രാനായ അധിപത്രാസനത്തിൻ്റെ വലിയ മെത്രാപ്പോലീത്ത ആർച്ച് ബിഷപ്പ് മോർ സേവോറിയോസ് കുറിയാക്കോസ് വലിയ മെത്രാപ്പോലീത്ത തിരുമേനിയാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അഭിവന്യ തിരുമേനിയുടെ മൂന്നാമത്തെ ഔദ്യോഗിക സന്ദർശനമാണ് ഇപ്പോൾ ഇവിടെ നടത്തുന്നത്. ഏതായാലും ഒന്ന് വിശ്വസിക്കുന്നു, അഭിവന്യ തിരുമേനിയുടെ ഇവിടുത്തെ സന്ദർശനം ഒരു ദൈവ നിയോഗമാണെന്ന് ഞാൻ കരുതുന്നു. നമ്മെ കാണുന്നതിനും നമ്മുടെ സ്നേഹം പങ്കുവെക്കുന്നതിനും നമ്മെ അനുഗ്രഹിക്കുന്നതിനും വേണ്ടിയാകുന്നു അഭിവന്യ തിരുമനസ്സുകൊണ്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. ഞാൻ അഭിവന്യ തിരുമേനിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. വളരെ പുഞ്ചിരിയോടെ എല്ലാവരെയും സ്നേഹിക്കുന്ന, വിനയത്തോടെ എല്ലാവരെയും കരുതുന്നതായ അഭിവന്യ തിരുമേനിയെ ഇടവകയിലെ ഓരോ വ്യക്തികൾക്കും ഓരോ കുഞ്ഞുങ്ങൾക്കും വ്യക്തിപരമായി അറിയുവാനായിട്ട് കഴിയും. നാട്ടിൽ അനേക തിരക്കുകൾ ഉണ്ടായിട്ടും അതൊക്കെയും മാറ്റിവെച്ച് ഈ കഴിഞ്ഞ ആഴ്ചയിലൊക്കെയും 8 നോയമ്പിൻ്റെ തിരക്കായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് പല തിരക്കിൻ്റെ സാഹചര്യങ്ങളിൽ കൂടെ കടന്നുപോയിട്ടും നമ്മെ കാണുന്നതിനും നമ്മെ അനുഗ്രഹിക്കുന്നതിനും വേണ്ടി അഭിവന്യ തിരുമനസ് കൊണ്ട് ഇവിടെ എഴുന്നള്ളി വന്നിരിക്കുന്നു. കഴിഞ്ഞ 7 വർഷക്കാലമായി നമ്മുടെ സഭയെ ആത്മീയമായി നയിക്കുന്ന അഭിവന്യ തിരുമനസ്സിന് എല്ലാവിധമായ അനുഗ്രഹങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഈ സഭയെ ആത്മീയമായി നയിക്കുന്നതിന് ദൈവം കൃപകൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എഴുന്നള്ളി വന്നതായ നമ്മുടെ ശ്രേഷ്ഠ പിതാവ് ആർച്ച് ബിഷപ്പ് കുറിയാക്കോസ് മാർ സേവേറിയോസ് വലിയ മെത്രാപ്പോലീത്ത തിരുമേനിയെ ഈ മൂന്നാമത് യൂറോപ്യൻ ക്രാനായ സംഗമത്തിൻ്റെ പേരിലും നിങ്ങളെല്ലാവരുടെയും നാമത്തിലും ഞാൻ ഹാർദവമായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് ഇന്ന് ഈ യോഗത്തിൻ്റെ അധ്യക്ഷത പദം അലങ്കരിക്കേണ്ടിയിരുന്നത് നമ്മുടെ ഈ മേഖലയുടെ ചുമതലയുള്ള
ആർച്ച്ബിഷപ്പ് അഭിവന്യ അയ്യൂമാർ സിൽവാനോസ് തിരുമേനിയാൻ. എന്നാൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അഭിവന്യ തിരുമനസ്സിന് ഇവിടെ കടന്നു വരുവാനായിട്ട് സാധിച്ചില്ല. അഭിവന്യ തിരുമേനിയുടെ പിതാവ് വളരെ ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുകയാണ്. അവിടെ നിന്ന് ഇവിടോട്ട് വരാനായിട്ട് ഇപ്പോൾ ഒരു മാർഗവുമില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും വിളിച്ചതായ സമയത്ത് എന്തെങ്കിലും അവസരം ലഭിച്ചാൽ, ഏതെങ്കിലും ഒരു സാഹചര്യം ലഭിച്ചാൽ ഇവിടെ വരാമെന്നാണ് അറിയിച്ചത്. എന്നാൽ തൻ്റെ പിതാവ് വളരെ രോഗാവസ്ഥയിൽ ആശുപത്രിയിലായതുകൊണ്ടാണ് അഭിവന്യ തിരുമനസ്സിന് ഇവിടേക്ക് എഴുന്നള്ളി വരാൻ കഴിയാതെ ഇരുന്നത്. അഭിവന്യ തിരുമേനിയുടെ സ്നേഹവും കരുതലും ഈ സംഗമത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഉണ്ടായിരുന്നു. അതൊക്കെയും ഞങ്ങൾ നന്ദിയോടുകൂടെ സ്മരിക്കുന്നു. അഭിവന്യ തിരുമേനി ഈ സംഗമത്തിന് വേണ്ടി ആശംസകൾ അറിയിച്ചുകൊണ്ടുള്ളതായ സന്ദേശം ഇവിടെ അയച്ച് തന്നിട്ടുണ്ട്. അതിപ്പോൾ ഇവിടെ വായിക്കുന്നതാണ്. അഭിവന്യ തിരുമേനിയുടെ അഭാവത്തിൽ ഈ അധ്യക്ഷത പദം അലങ്കരിക്കുന്നത് റവറൻഡ് ഡോക്ടർ തോമസ് ജേക്കബ് മണിമലി അച്ഛനാണ്. അച്ഛനെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഈ യൂറോപ്പിൽ ആദ്യമായി വന്ന ക്രാനായക്കാരൻ അച്ഛനാണ്. അച്ഛനിപ്പോൾ ഇറ്റലിയിലും അയർലൻഡിലുമുള്ളതായ നമ്മുടെ ദേവാലയങ്ങളിൽ ശുശ്രൂഷ നടത്തുന്നു. പല അത്യാവശ്യ ഘട്ടങ്ങളിലും അച്ഛൻ യു കെയിലുള്ളതായ പല പള്ളികളിലും വന്ന് വിശുദ്ധ ബലി അർപ്പിച്ചിട്ടുണ്ട്. ഈ മൂന്നാമത് യൂറോപ്യൻ ക്രാനായ സംഗമത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രോത്സാഹനം നൽകുകയും എല്ലാ കാര്യങ്ങളിലും മാർഗനിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന റവറൻഡ് ഡോക്ടർ തോമസ് ജേക്കബ് മണിമലി അച്ഛനെ ഈ മൂന്നാമത് യൂറോപ്യൻ ക്രാനായ സംഗമത്തിന്റെ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെ നാമത്തിലും ഈ മീറ്റിംഗിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി ഇവിടെ കടന്നു വന്നിരിക്കുന്നത് നമ്മുടെ യൂറോപ്യൻ ക്രാനായ സംഗമത്തിന്റെ ജനറൽ കൺവീനറും അതുപോലെ തന്നെ ലണ്ടൻ ബർമിംഗ്ഹാം പള്ളിയുടെ വികാരിയുമായ ബഹുമാനപ്പെട്ട ജോമോൻ പുന്നൂസ് അച്ഛനാണ്. അച്ഛനെയും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആരുമില്ല. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് മാർഗനിർദ്ദേശം തരികയും നമുക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട ജോമോൻ പുന്നൂസ് അച്ഛനെയും മൂന്നാമത് യൂറോപ്യൻ ക്രാനായ സംഗമത്തിന്റെ നാമത്തിലും നിങ്ങൾ ഓരോരുത്തരുടെയും നാമത്തിലും ഈ മീറ്റിംഗിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് ആശംസകൾ നേരുന്നതിന് വേണ്ടി ഇവിടെ കടന്നു വന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഫാദർ ജോയി വയലിൻ അച്ഛനാണ്. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ പലർക്കും അച്ഛനെ അറിവില്ല എന്ന് ഞാൻ കരുതുന്നു. ബ്രിസ്റ്റോൾ സെന്റ് ജോസഫ് കാത്തോലിക്ക പള്ളിയുടെ വികാരിയാണ് അച്ഛന്. ഈ പ്രദേശത്തെ എല്ലാ ആത്മീയ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്നതായ ചെറുപ്പക്കാരനായ അച്ഛനാണ് ബഹുമാനപ്പെട്ട ജോയി വയലിൽ അച്ഛന്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കൃത്യാസമയത്ത് തന്നെ ഇവിടെ കടന്നു വരികയും ആശംസകൾ നേരാമെന്ന് നമ്മോട് പറയുകയും ചെയ്തതായ ബഹുമാനപ്പെട്ട ജോയി വയലിൻ അച്ഛനെയും ഈ മൂന്നാമത് യൂറോപ്യൻ ക്രാനായ സംഗമത്തിന്റെ നാമത്തിലും ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും നാമത്തിലും ഈ മീറ്റിംഗിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് ആശംസകൾ നേരുന്നതിന് വേണ്ടി ഇവിടെ കടന്നു വന്നിരിക്കുന്നത് യു കെ കെ സിയുടെ പ്രസിഡന്റ് മിസ്റ്റർ ഐസ്റ്റീൻ വാലയിലാണ്. അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ രണ്ടാമത് യൂറോപ്യൻ ക്രാനായ സംഗമത്തിലും ആശംസകൾ നേരുന്നതിന് വേണ്ടി മിസ്റ്റർ ഐസ്റ്റീൻ വാലയിൽ കടന്നു വന്നിരുന്നു. ഇവിടെയുള്ളതായ ഏറ്റവും വലിയ ഒരു സംഘടനയുടെ പ്രസിഡന്റാണ്. കൃത്യാസമയത്ത് തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ആശംസകൾ നേരുന്നതിന് വേണ്ടി ഇവിടെ കടന്നു വന്ന യു കെ കെ സിയുടെ പ്രസിഡന്റ് മിസ്റ്റർ ഐസ്റ്റീൻ വാലയിലെയും ഈ മൂന്നാമത് യൂറോപ്യൻ ക്രാനായ സംഗമത്തിന്റെ നാമത്തിലും ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും നാമത്തിലും ഈ മീറ്റിംഗിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് സ്വാഗതം ആശംസിക്കാനുള്ളത് ബ്രിസ്റ്റോൾ സെന്റ് സ്റ്റീഫൻസ് പള്ളിയുടെ ട്രസ്റ്റിയും പ്രോഗ്രാം കൺവീനറുമായ മിസ്റ്റർ ജേക്കബ് സ്റ്റീഫൻ ലാഹേൻ. മിസ്റ്റർ ജേക്കബ് സ്റ്റീഫനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ യൂറോപ്യൻ ക്രാനായ സംഗമത്തിന്റെ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകുകയും അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആത്മാർത്ഥമായി സഹകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതായ മിസ്റ്റർ ജേക്കബ് സ്റ്റീഫനെയും ഈ മൂന്നാമത് യൂറോപ്യൻ ക്രാനായ സംഗമത്തിന്റെ നാമത്തിലും നിങ്ങൾ ഓരോരുത്തരുടെയും നാമത്തിലും ഈ മീറ്റിംഗിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇനിയും സ്വാഗതമാശംസിക്കാനുള്ളത് ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കുമാണ്. യു കെയുടെയും യൂറോപ്പിൻ്റെയും വിവിധ ഭാഗങ്ങളിൽ നിന്ന്
വിശ്വാസികളുടെ സമൂഹം കടന്നു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അയർലൻഡിൽ നിന്നും സ്കോട്ട്ലൻഡിൽ നിന്നുമൊക്കെയും വിശ്വാസികൾ കടന്നു വന്നിട്ടുണ്ട്. മിഡിൽസ്ബ്രോയിൽ നിന്ന് നേരം പുലരുമ്പോൾ 3 മണിക്ക് അവർ ബസ്സിൽ നിന്ന് അവിടെ നിന്ന് പുറപ്പെട്ടതാണ്. അതുപോലെ തന്നെ മാഞ്ചസ്റ്ററിൽ നിന്നും ലണ്ടനിൽ നിന്നും ബെർമിംഗ്ഹാമിൽ നിന്നും കാർഡിഫിൽ നിന്നും സ്വാൻസിയിൽ നിന്നും ബ്രിസ്റ്റോളിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ക്രാനായ സഭാമക്കൾ ഈ സംഗമത്തിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി കടന്നു വന്നു. നിങ്ങളാണ് ഈ സംഗമത്തിൻ്റെ വിജയം. പ്രിയപ്പെട്ടവരെ, വളരെ കഷ്ടത സഹിച്ചും കൃത്യസമയത്ത് തന്നെ ഇവിടെ കടന്നു വന്ന എല്ലാ മാതാപിതാക്കളെയും എല്ലാ സഹോദരി സഹോദരങ്ങളെയും കുഞ്ഞുങ്ങളെയും ഈ സംഗമത്തിൻ്റെ നാമത്തിൽ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. അടുത്തതായി അധ്യക്ഷ പ്രസംഗത്തിനായി യൂറോപ്യൻ ക്നാനായ സംഗമത്തിൻ്റെ അസിസ്റ്റന്റ് പേട്രനും യൂറോപ്പിലേക്ക് കുടിയേറിയ ക്നാനായ മക്കളുടെ ആത്മീയ കാര്യങ്ങളിൽ ചുക്കാൻ പിടിച്ച പ്രഥമ വൈദികനുമായ ശ്രീ ഫാദർ ഡോക്ടർ തോമസ് മണിമലയച്ചനെ അതിശയപ്രസംഗനായി ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. അഭിനന്ദിയ ആർച്ച് ബിഷപ്പ് സേവേറിയോസ് വലിയ മെത്രാപ്പോലത്തെ തിരുമേനി, ഈ മൂന്നാമത് യൂറോപ്യൻ ക്നാനായ കുടുംബമേളയ്ക്ക് ആതിഥേയത്വം അരുളുന്നതായ ബ്രിസ്റ്റൽ സെന്റ് സ്റ്റീഫൻസ് ചർച്ചിന്റെ വികാരിയും അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ പള്ളിയുടെ വികാരിയുമായിട്ട് ശുശ്രൂഷ അനുഷ്ഠിക്കുന്ന ബഹുമാനപ്പെട്ട സജി കൊച്ചേത്തച്ഛന്, ഈ കുടുംബ സമ്മേളനത്തിന്റെ കൺവീനറായിരിക്കുന്ന ജോമോൻ കൊച്ചുപിടിക്കച്ചന്, അതുപോലെ തന്നെ ഈ യോഗത്തിന് ആശംസകൾ അർപ്പിക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുന്നതായ ഫാദർ ജോയി വയലിൻ, മിസ്റ്റർ ഐസ്റ്റൈൻ വാലിയിൽ കടന്നർപ്പിക്കുന്നതായ മിസ്റ്റർ ജേക്കബ് സ്റ്റീഫൻ പള്ളിയുടെ ട്രസ്റ്റി, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവർ, മൂന്നാമത് യൂറോപ്യൻ ഫാമിലി കോൺഫറൻസ് ഇവിടെ ഇന്ന് അരങ്ങേറുകയാണ്. ക്നാനായ സമുദായ അംഗങ്ങളുടെ ആത്മീയമായ വളർച്ചയ്ക്കും അതുപോലെ തന്നെ സാമുദായികമായ ഉന്നമനത്തിലും കെട്ടുറപ്പിനുമായിട്ടാണ് നാം ഇങ്ങനെ ഇവിടെ കൂടി വരുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമുക്ക് നൽകിയതായ വലിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നമ്മൾ ഇന്ന് രാവിലെ വിശുദ്ധ ബലിയിൽ നമ്മുടെ കർത്താവിന് നമ്മൾ നന്ദി അർപ്പിക്കുകയുണ്ടായി. ഈ സമൂഹത്തിൻ്റെ ഐക്യമത്യത്തിന് വേണ്ടിയിട്ട് ഏറ്റവും പ്രയോജനം ചെയ്യുന്നതായ ഒന്നാണ് ഈ കൂടുവരവ് എന്നുള്ളത് കഴിഞ്ഞ 2 കുടുംബമേളയിലുമായിട്ട് നമ്മൾ അനുഭവിച്ച് അറിഞ്ഞവരാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ളതായ കൂടുവരവുകൾ ഇനി നമ്മുടെ ഇളം തലമുറകൾക്കും നമ്മുടെ സമുദായത്തിൻ്റെ പൈതൃകം കാത്തു സൂക്ഷിക്കുന്നതിനും വരും കാലങ്ങളിൽ ഈ സമുദായം എന്തിനു വേണ്ടിയിട്ട് ദൈവമാക്കി വെച്ചു ആ വലിയ കർത്തവ്യം നിർവഹിക്കുന്നതിനും നമ്മളെ സഹായിക്കും എന്നുള്ളതിന് തർക്കമില്ല. ഇത് അനേകരുടെ കൂട്ടായ പ്രയത്നത്തിൻ്റെ ഫലമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. ഇതിൻ്റെ അസിസ്റ്റന്റ് പേട്ടണെന്നതായ നിലയിൽ എനിക്ക് ഇതിൻ്റെ ആദ്യം മുതൽ ഈ ബ്രിസ്റ്റൽ ഇടപെടൽ ചെയ്തതായ സേവനത്തെ അടുത്ത് അറിയുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അനേക മാസങ്ങളായിട്ട് ഇതിനു വേണ്ടിയിട്ടുള്ളതായ ഒരുക്കങ്ങൾ ഈ ബ്രിസ്റ്റൽ ഇടവകയിൽ ചെറിയുറപ്പുള്ളതായ അർപ്പണബോധമുള്ളതായ ചെറുപ്പക്കാരായ ആളുകൾ ഓടി നടക്കുകയാണ്. അവരുടെ പ്രയത്ന ഫലമായിട്ടാണ് ഇന്ന് ഇത് ഇവിടെ ഇത്ര മനോഹരമായിട്ട് നമുക്ക് കൊണ്ടാടുവാനായിട്ടിടയായത്. ഈ യോഗത്തിൻ്റെ ആദേശം വഹിക്കേണ്ടത് ഈ മേഖലയുടെയും യൂറോപ്പിൻ്റെയും അതുപോലെ തന്നെ അമേരിക്കയുടെയും കാനഡയുടെയും ബിഷപ്പായി മെത്രാപ്പോലിത്തയായിരിക്കുന്ന സിൽവാനോസ് മെത്രാപ്പോലിത്തയാണ് ഇതിൻ്റെ ആദേശം വഹിക്കേണ്ടിയിരുന്നത്. എന്നാല് സ്വാഗത പ്രസംഗം പറഞ്ഞതുപോലെ അഭിമുഖ ജർമ്മനിയുടെ പിതാവിൻ്റെ അത്യാസന്ന നില മൂലമാണ് തിരുമേനിക്ക് ഇവിടെ വരുവാനായിട്ട് സാധിക്കാനത്. അഭിമുഖ തിരുമേനിയുടെ ആശംസ ഇവിടെ കൃപയായിട്ട് അയച്ചു തന്നിട്ടുണ്ട്. അത് ഞാൻ വായിക്കുകയാണ്. ദൈവകൃപയാൽ വനങ്കര സുറിയാനി ഖാനായ അധിപ്രചാരസ്ഥലത്തിൻ്റെ അമേരിക്ക കാനഡ യൂറോപ്പ് മേഖലയുടെ ആർച്ച് ബിഷപ്പ് സിൽവാനോസ് ആയോഗ മെത്രാപ്പോലിത്തായി നിന്ന് നമ്പർ 16/11 നമ്മുടെ യൂറോപ്പിലെ ഖാനായ സമുദായ അംഗങ്ങൾക്ക് കർത്താവിൻ്റെ വാഴവ് പ്രിയരെ. നമ്മുടെ ബ്രിസ്റ്റൽ സെന്റ് സ്റ്റീഫൻസ് ക്നാനായ ഇടവകയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്നതായ 3-ാമത് യൂറോപ്യൻ ക്നാനായ സംഗമത്തിന്റെ ഈ സുദിനത്തിലെ എല്ലാ ആശംസകളും ആദ്യം തന്നെ നേർന്നുകൊള്ളട്ടെ. വ്യത്യസ്തമായ ആശയങ്ങൾ കൊണ്ടും
മികച്ച സംഘടനാ ഭാഗവും കൊണ്ടും ഈ വർഷത്തെ സംഗമം ഇതിനോടകം തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. യൂറോപ്പിലെ ഗാനായ സമുദായ അംഗങ്ങളുടെ ആത്മീകവും ഭൗതികവുമായ ഉന്നമനത്തിനും ഗാനായ സമുദായത്തിന്റെ തലമുറകളായിട്ട് പിന്തുടരുന്നതായ പാരമ്പര്യവും തനിമയും നിലനിർത്തുന്നതിനും യൂറോപ്പിലെ ഇടവകകൾ തമ്മിലുള്ളതായ ഐക്യം ശക്തിപ്പെടുത്തുന്നതിനുമാണ് ഗാനായ സംഗമം എന്നതായ ആശയം 3 വർഷങ്ങൾക്ക് മുൻപ് നാം മുന്നോട്ട് വെച്ചത്. കാരുണ്യവാനായ ദൈവം ഇത് എത്രത്തോളം വളർത്തിയതിൽ ദൈവത്തെ സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. ഈ വർഷത്തെ സംഗമത്തിൽ വന്ന് സംബന്ധിക്കുവാൻ നമുക്ക് സാധിച്ചില്ല എങ്കിലും സംഗമത്തിന്റെ വിജയത്തിനായിട്ട് പ്രവർത്തിച്ച നമ്മുടെ വൈദികർ, സെൻട്രൽ കമ്മിറ്റി അംഗങ്ങൾ, ക്രിസ്തോൾ ഇടവകയിലെ കമ്മിറ്റി അംഗങ്ങൾ, സംഗമ കമ്മിറ്റി ഭാരവാഹികൾ, യൂറോപ്പിലെ മറ്റ് ഇടവകയിലെയും അംഗങ്ങൾ എന്നിവരെ പ്രത്യേകം അനുമോദിക്കുന്നു. ദൈവ സാന്നിധ്യത്തിന്റെ നിറവിൽ എല്ലാവരും പ്രശോഭിതരാകുവാൻ ഈ വർഷത്തെ സംഗമം മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. സിൽവാനോസ് ആയൂബ് കഥാപോലത്ത്. കഥാപോലെ അനുഗ്രഹിക്കപ്പെട്ടവരെ, AD 345 തുടങ്ങിയതായ ഈ കനായ സമുദായത്തിന്റെ ജൈത്രയാത്ര ഇന്ന് നാം അഭംഗുരം തുടർന്നുകൊണ്ട് ഇരിക്കുകയാണ്. ഈ യാത്രയുടെ അനേക കല്ലുകളും മുള്ളുകളും ഉള്ളതായ പാതയിലാണ് പലപ്പോഴും നമ്മൾ യാത്ര ചെയ്യുവാനായിട്ടുള്ളത്. നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞു, രക്ഷയുടേതായ മാർഗം എന്ന് പറയുന്നത് ഇടുങ്ങിയതാണ്, അതിലൂടെ കടക്കുന്നവർ ഭാഗ്യവാന്മാരാണെന്ന് കർത്താവ് പറഞ്ഞു. ഈ കഴിഞ്ഞ 16-17 സഹസ്രാബ്ദം നമ്മൾ നൂറ്റാണ്ടുകൾ നമ്മൾ ഈ ഏറ്റിരുന്നതായ പ്രേക്ഷിതമായ ദൗത്യവുമായിട്ട് മലങ്കരയിലും ഇപ്പോഴും യൂറോപ്പിലും അമേരിക്കയിലും കാനഡയിലും ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുമായിട്ട് നമ്മൾ പാർത്ത് ഈ പിതാക്കന്മാരെന്നതായ ഈ വലിയ പാരമ്പര്യത്തെ കാത്ത് സൂക്ഷിച്ചുകൊണ്ട് മുൻപോട്ട് പോവുകയാണ്. ഇത് ഒരു തീർത്ഥാടന സമൂഹമാണ്. സ്വർഗീയ കനാനിലെ യാത്ര ലാക്കാക്കിക്കൊണ്ടുള്ളതായ തീർത്ഥാടന സമൂഹമാണ്. ഈ തീർത്ഥാടന യാത്രയിൽ നമുക്ക് പുതിയതായ ആശയങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത്. കാരണം നമ്മൾ മാറി മാറി താമസിക്കുന്നതായ ദേശങ്ങളിൽ ഉള്ളതായ സംസ്കാരവും അവിടെയുള്ളതായ ജീവിത രീതികളൊക്കെയും നമ്മൾ തുറന്നു വന്നിരുന്നതായ മലങ്കരയുടെ രീതിയിലല്ല. അതുകൊണ്ട് നമുക്ക് പലപ്പോഴും ഈ ഒരു അനേക നൂറ്റാണ്ടുകളിൽ നമുക്ക് ലഭിച്ചതായ പാരമ്പര്യത്തെ ഈ യൂറോപ്പിലും മറ്റ് ദേശങ്ങളിലും ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പലപ്പോഴും ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. എന്നാലും നാം ഇത് വളരെ ഉത്സാഹത്തോടുകൂടി നാം ഇത് മുൻപോട്ട് കൊണ്ടുപോവുകയാണ്. ഈ കാനായത്വം എന്ന് പറയുന്നത് ഒരു വസ്ത്രധാരണമല്ല, അത് ഒരു ജഡധാരണമാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. കാരണം കാനായക്കാരായ അപ്പനും അമ്മയ്ക്ക് ജനിക്കുന്നതായ കുഞ്ഞുങ്ങളാണ് ഈ കാനായ സമുദായത്തിന്റെ അംഗങ്ങൾ. ഇത് ജന്മം കൊണ്ട് മാത്രം ശ്രദ്ധിക്കുന്നതായ വലിയ ഒരു കാര്യമാണ്. ലോകത്തിലെ വേറെ ഒരിടത്തും ഇതുപോലെയുള്ളതായ ഒരു ജനത ഇല്ല എന്ന് നമുക്ക് തീർത്തു പറയുവാൻ സാധിക്കും. കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് മാമോദീസ സ്വീകരിച്ചതായ സമൂഹത്തിന്റെ ഒരു സമൂഹമാണ് നമ്മൾ. ഇവിടെ കർത്താവിൽ വിശ്വസിക്കാതെ വിശുദ്ധ മാമോദീസ സ്വീകരിക്കുന്നതായ ഒരു വ്യക്തിയും ഈ സമൂഹത്തില് ഈ സമുദായത്തിലെ ഇല്ല. ഇതുപോലെയുള്ളതായ ഒരു സമൂഹം, എക്സ്ക്ലൂസീവായിട്ടുള്ളതായ കമ്മ്യൂണിറ്റി ലോകത്ത് ഒരിടത്തുമില്ല. എന്തുകൊണ്ടാണെന്ന് പല പറയാറുണ്ട്, ഇത് സുവിശേഷത്തിന് ചേർന്നതല്ലല്ലോ എന്ന് പലപ്പോഴും പറയാറുണ്ട്. നമ്മുടെ കർത്താവിന് ഈ ഭൂമിയിലെ ജനിക്കുവാനായിട്ട് ത്രിത്വത്തിൽ രണ്ടാമനായ പുത്രൻ തമ്പുരാൻ ലോകത്തിൽ ജനിക്കുവാനായിട്ട് എക്സ്ക്ലൂസീവായിട്ടുള്ളതായ യഹൂദ കമ്മ്യൂണിറ്റിയെ തെരഞ്ഞെടുത്തുവെങ്കിൽ ആ കർത്താവ് നേടുത്തുന്നതായ രക്ഷയിലെ വിശ്വസിച്ചുകൊണ്ട് നിർമ്മല മണവാട്ടിയായ സഭയുടെ അംഗങ്ങളായിരിക്കുന്നതായ വിശുദ്ധ സഭയുടെ ഒരു എക്സ്ക്ലൂസീവായിട്ടുള്ളതായ ഒരു സാക്ഷ്യമാണ് കാനായ സമുദായവും കാനായ സമൂഹവും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇത് സുവിശേഷത്തിൽ അധിഷ്ഠിതപ്പെട്ടത് തന്നെയാണ്. ഇത് കർത്താവിന്റെ രണ്ടാമത്തെ വരും വരെ നിലനിൽക്കേണ്ടതായ ദൈവത്താൽ പരിപാലിക്കപ്പെട്ടുള്ളതായ സ്ഥാപിതമായിട്ടുള്ളതായ ഒരു സമൂഹമാണ് എന്ന് പറയുന്നതിൽ നമുക്ക് തെറ്റില്ല. പ്രിയമുള്ളവർ, നമ്മൾ ഇതിന്റെ അഭിമാനം കൊള്ളണം. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളിത് പറഞ്ഞു കൊടുക്കണം. അവരും ഇതിനെ വളർന്നു വരണം. നമ്മൾ അതുകൊണ്ട് ദൈവത്തെ നമ്മൾ സ്തുതിക്കണം. സുവിശേഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുക്കമുള്ളവരായിട്ടിരിക്കുന്നു. നമ്മളുടെ കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ വന്നത് ന്യായപ്രമാണം നിവർത്തിക്കുവാനാണ്, നീക്കുവാനല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് കർത്താവിന് എക്സ്ക്ലൂസീവായിട്ട് കമ്മ്യൂണിറ്റിയിലൂടെ ജനിച്ച് ആ തന്റെ പർപ്പസ് നിർവഹിച്ചുവെങ്കിൽ ആ അതിന്റെ ഫലമായ സഭയുടെ ഒരു ചെറിയ ഒരു സാക്ഷ്യമായിട്ട് ഈ സമൂഹത്തെ
ആക്കി വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ ആക്കി വെക്കുമ്പോൾ ഈ സമൂഹത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നല്ല വിശ്വാസികളായിട്ട് മുന്നോട്ട് പോകേണ്ടത് എൻ്റെയും നിങ്ങളുടെയും കടമയും കർത്തവ്യവുമാണ്. നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട് അതുപോലെ തന്നെ ജ്ഞാനായത്വം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ധരിച്ചു വെച്ചിരിക്കുന്നത് പോലെ നടപുള്ളിയും ആർപ്പുള്ളിയും അല്ല, അത് സുവിശേഷത്തിന്റെ പ്രഘോഷണവും കർത്താവിന്റെ രണ്ടാമത്തെ വരവ് വരെയും നിലനിൽക്കേണ്ടതായ രക്ഷിക്കപ്പെട്ടതായ സഭയുടെ സമൂഹമാണ് എന്നുള്ളത് നമ്മൾ പലപ്പോഴും മറന്നു പോകരുത്. അങ്ങനെയുണ്ടെങ്കിൽ തുടർന്നുള്ളതായ നമ്മുടെ പിൻതലമുറ ഇതിനെ വളർത്തിക്കൊണ്ടു വരേണ്ടത് നമ്മളുടെ ആവശ്യമാണ്. ഈ ലൗകികമായ നേട്ടത്തിന് വേണ്ടിയിട്ട് പലപ്പോഴും ജ്ഞാനായത്വം നമ്മൾ പലരും വിട്ടുകളയാറുണ്ട്. നമ്മളൊരു കാര്യം ഓർക്കണം, രാജാക്കന്മാരുടെ പുസ്തകത്തിലെ നാബോത്തിന്റെയും ആഹാബിന്റെയും കഥയുണ്ട്. ആഹാബ് രാജാവ് തന്റെ കൊട്ടാരത്തിനോട് ചേർന്നുള്ളതായ നാബോത്തിന്റെ ചെറിയ നല്ല മുന്തിരി തോട്ടം തനിക്ക് ലഭിക്കണമെന്ന് പറഞ്ഞ് അവനോട് ചോദിച്ചപ്പോൾ നാബോത്ത് പറയുന്നതായ മറുപടി നാം ശ്രദ്ധിക്കണം. അവിടെ അദ്ദേഹം പറയുകയാണ്, എന്റെ പിതാക്കന്മാരുടെ അവകാശം ഞാൻ വിറ്റുകളയുവാന് എന്റെ ദൈവം ഇടയാക്കരുത് എന്ന് നാബോത്ത് പ്രാർത്ഥിക്കുകയാണ്. ദിസ് ഇസ് നോട്ട് ഫോർ സെയിൽ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട് പിതാക്കന്മാരെ ബലമേൽപ്പിച്ചിരിക്കുന്നതായ ഈ അവകാശം വിറ്റുകളയുവാന് ഇടയാകരുത് എന്നായിരിക്കണം നാബോത്തിനെ പോലെ നമ്മളുടെയും പ്രാർത്ഥന. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതിൽ വളരണമെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വീട്ടിൽ പറഞ്ഞു കൊടുക്കണം. ഇന്ന് പലപ്പോഴും നമ്മുടെ ആളുകൾ പറയുന്നതായ ഒരു കാര്യം കേട്ടിട്ടുണ്ട്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ വളരുമ്പോൾ അവർ ചോദിക്കുന്നതായ ചോദ്യങ്ങൾക്ക് ഞങ്ങൾക്ക് തിരുമേനയുണ്ട്, തിരുമേനയ്ക്ക് ഇത് പറഞ്ഞു കൊടുക്കുവാനായിട്ട് സാധിക്കത്തില്ല, അച്ഛന്മാരുണ്ട് അവർക്ക് ഇതിന്റെ ഒന്ന് ഉത്തരം പറഞ്ഞു കൊടുക്കുവാനായിട്ട് സാധിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛന്മാരെയും തിരുമേനിമാരെയും ഒക്കെ കുറ്റം പറയുന്നതായ ഒരു പ്രവണത ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയമുള്ളവര്, 44 സങ്കീർത്തനത്തില് ഈ ഇസ്രായേലിന്റെ പിൻതലമുറക്കാർ പറയുകയാണ്, ദൈവമേ ഞങ്ങളുടെ പൂർവികന്മാരുടെ കാലങ്ങളിൽ നീ ചെയ്തിട്ടുള്ളതായ പ്രവൃത്തികളെ അവർ ഞങ്ങളോട് വിവരിച്ചിരിക്കുന്നു, ഞങ്ങളുടെ ചെവി കൊണ്ട് ഞങ്ങൾ കേട്ടുവിരിക്കുന്നു. കർത്താവിന് അനുഗ്രഹിക്കപ്പെട്ട ആൾ പറയുന്നത് അവർ ദേവാലയത്തിൽ കേട്ടെന്നല്ല പറയുന്നത്, ഞങ്ങളുടെ പിതാക്കന്മാരുടെ നാളുകളിൽ നീ ചെയ്തതായ വീര പ്രവൃത്തികളെ അവർ ഞങ്ങളോട് വിവരിച്ചിരിക്കുന്നു, ഞങ്ങളുടെ ചെവി കൊണ്ട് ഞങ്ങൾ കേട്ടുവിരിക്കുന്നു. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, വീട്ടിൽ കിട്ടേണ്ടത് വീട്ടിൽ തന്നെ കിട്ടണം, അത് പള്ളിയിൽ പലപ്പോഴും കിട്ടത്തില്ല. നമ്മൾക്ക് ജനായ സമുദായത്തിന്റെ പാരമ്പര്യം പേറുന്നതാണ് നമ്മൾ ഇവിടെ താമസിക്കുമ്പോൾ പ്രത്യേകിച്ചും കുടുംബ ആരാധനയിൽ കുടുംബ പ്രാർത്ഥന നമസ്കാരങ്ങൾ പലപ്പോഴും വിട്ടുപോകുന്നതായ പതിവുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഏറ്റിരിക്കുന്നതായ ഈ പ്രേക്ഷിതമായ ദൗത്യം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് നമ്മൾ കുടുംബത്തിലെ ആരാധനയും ദൈവം നൽകിയതായ വലിയ അവന്റെ വീരപ്രവൃത്തികളെ പിൻതലമുറയോട് വിവരിച്ച് പറയുകയും അവർ നമ്മളിൽ നിന്ന് കേൾക്കുകയും നമ്മൾ അവരുടെ ചെവി കൊണ്ട് അവർ കേൾക്കുകയും ഇരിക്കുന്നു. താൻ അനുകരിക്കപ്പെട്ടവരെ, ഈ സമൂഹത്തിന്റെ ഇന്നത്തെ അരിഷ്ടാവസ്ഥയെ ഓർത്ത് പലപ്പോഴും പലരും സ്തബ്ധരായിട്ട് നിൽക്കുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. അതിന്റെ ആവശ്യമില്ല. കാരണം ഞാൻ വായിക്കുകയുണ്ടായി, 1951 പുണ്യസ്വഹനായ കാലം ചെയ്ത എബ്രഹാം മാർത്തീമി സ്വലിയ മെത്രാപോലിത്ത മെത്രാഭിഷേകം മെത്രാമ്പട്ടം സ്വീകരിച്ച് വന്നിട്ട് ചിങ്ങമന് നടന്നതായ അനുമോദന സമ്മേളനത്തിലെ തിരുമേനിയുടെ മറുപടി പ്രസംഗത്തിൽ തിരുമേനി പറയുകയാണ്, നമ്മുടെ സമുദായം നിലനിൽക്കുമോ എന്നുള്ള ചോദ്യം തീർത്തും അസംഗതമാണ്. എല്ലാ കാലത്തും നമ്മുടെ സമുദായം പരിശുദ്ധ അന്തോക്യ സിംഹാസനത്തോട് ഭയഭക്തി ബഹുമാനത്തോടുകൂടി നിൽക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ സമുദായത്തിൽ ഞാൻ ആദ്യമേ ഓർപ്പിച്ചതുപോലെ അപ്പോഴപ്പോഴേ പല സമയങ്ങളിലായിട്ട് പല കാലഘട്ടങ്ങളിലായിട്ട് പല പ്രശ്നങ്ങളും വിമർശനമായ ശക്തികളും ഒക്കെ ആലോചനകളും ഒക്കെ ഇതിൽ നടന്നിട്ടുണ്ട്. ഇതാ അഭിമുഖത്തിൽ ഈ വിശ്വസ്ത്രാപോലത്തിന്റെ കാലത്തും അതിന് മുൻപ് നടന്നിട്ടുള്ളതായ കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ അതേ ഓർത്ത് ഭാരപ്പെടുകയോ ഈ സമുദായത്തിന് ഭാവി ഉണ്ടോ എന്ന് ചിന്തിക്കുന്നതായ ആ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്ന് ഉറപ്പിച്ച് ഞാനും പറയുകയാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഭരണഘടന പരമായിട്ട് അധികാര നിർവചനത്തിന്റെ അഭാവവും അതുപോലെ തന്നെ ഭരണനിർവഹണത്തിൻ്റെതായ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഉള്ളതായ അഭിപ്രായ ഭിന്നതകൾ പലപ്പോഴും നമ്മുടെ മേലധ്യക്ഷന്മാരുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. എന്നാൽ അധികം താമസമില്ല, അതിനുള്ളതായ ക്രമീകരണങ്ങളൊക്കെയും ആ സമുദായ അസോസിയേഷന് നിർവഹിക്കും, അപ്പോൾ ഇതൊക്കെ മാറിക്കൊള്ളും. എന്നാലും ജ്ഞാനായ സമുദായത്തിൽ നിന്ന് എനിക്ക് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുവാൻ കിട്ടുന്നില്ല എങ്കിൽ, അതല്ലെങ്കിൽ എനിക്ക് ഒരു യുവാവിനെ വരനായിട്ട് ലഭിക്കുന്നില്ല എങ്കിൽ,
ഞാൻ വിവാഹം കഴിക്കുന്നില്ല എന്ന് പറയുന്നതായ അനേകം യുവാക്കൾ ഈ സമുദായത്തിലുണ്ട്. അവരുള്ളോളം കാലം ഈ സമുദായത്തിനോട് കൂറും വിശ്വസ്തയും പുലർത്തുന്നതായ ഈ ചെറുപ്പക്കാരായ സമൂഹമുള്ളപ്പോൾ ഈ സമുദായം എന്നും നിലനിൽക്കുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. താങ്കൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഞാനായ സമുദായം ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ളതായ പ്രതിസന്ധിയിലൂടെ കടന്നു പോയിട്ടുണ്ട്. എന്നാൽ നമുക്ക് പറയാം, ദൈവമേ, നീ അനേക കഷ്ടങ്ങളിലും ബുദ്ധിമുട്ടുകളിലും സഹിക്കുവാൻ ഞങ്ങളെ ഇടയാക്കിയെങ്കിലും നീ ഞങ്ങളെ തള്ളിക്കളഞ്ഞിട്ടില്ല എന്ന് സങ്കീർത്തനക്കാരന് പറയുന്നത് അതിനോട് ചേർന്ന് നമുക്കും പറയാം. 80-ാം സങ്കീർത്തനത്തിൽ അവിടെ പറയുന്നുണ്ട്, ദൈവമേ, നീ നട്ടുവളർത്തിയതായ ഈ മുന്തിരി ചെടിയോട്, ഈ മുന്തിരി ചില്ലിയോട് നിനക്ക് നീ കരുതണമേ. നീ നിന്റെ വലങ്കൈ നട്ടുവളർത്തിയതായ ഈ മുന്തിരി ചെടിയെ നീ സ്വർഗത്തിൽ നിന്നും കടാക്ഷിക്കണമേ എന്ന് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്കും പ്രാർത്ഥിക്കാം, ദൈവമേ, നിന്റെ 2-ാമത്തെ വരവ് വരെയും നിൽക്കേണ്ടതായ ഈ സമൂഹത്തിലൂടെ ഈ മുന്തിരി ചെടിയോട് നിനക്ക് കനിയണമേ, നീ മനസ്സിലെയ്യണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളുടെ ഈ സമുദായത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ഇന്ന് ഈ സമുദായം 4 മെത്രാപൊലീത്തന്മാരാല് സമ്പന്നമാണ് എന്ന് നാം പറയണം. കാരണം ഇവരാരും സാഹചര്യത്തിന്റെ സൃഷ്ടിയല്ല, ചരിത്രം സൃഷ്ടിക്കുവാനായിട്ട് ദൈവം തിരഞ്ഞെടുത്തതായ മഹാപുരോഹിതന്മാരാണ്. മോശയെ പോലെയും അഹ്റോനെ പോലെയും ദൈവം തിരഞ്ഞെടുക്കാതെ ആരും ഈ പൗരോഹിത്യ ശ്രേണിയിലേക്ക് കടന്നു വരുന്നില്ല. അതുകൊണ്ട് സാഹചര്യത്തിൽ ഇങ്ങനെ 4 മെത്രാപൊലീത്തന്മാരെ ഈ സമുദായത്തിൽ ഉണ്ടായി എന്ന് നാം ചിന്തിക്കാതെ ചരിത്രം സൃഷ്ടിക്കുവാൻ കഴിവുള്ളതായ സന്നദ്ധരായിട്ടുള്ളതായ 4 മെത്രാപൊലീത്തന്മാരെ കൊണ്ട് സമ്പന്നമാണ് ഈ ചെറിയ ജ്ഞാനായ സമുദായം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും ആ രീതിയിൽ അതിനെ കാണുകയും ചെയ്യുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ സമുദായം നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് എന്റെയും നിങ്ങളുടെയും റോള് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഇവിടെ നിന്ന് കടന്നു പോകുവാനായിട്ട്. ഞാൻ ആദ്യമേ ഓർപ്പിച്ചല്ലോ, ഇത് ഒരു പ്രേക്ഷിത സമൂഹമാണ്. ആ സമൂഹം നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് വീട്ടിൽ ചെയ്യേണ്ടതായ ജോലികൾ ഞാനും നിങ്ങളും ചെയ്യണം. യോഹന്നാൻ ശ്ലീഹ എഴുതിയ ലേഖനത്തിൽ അദ്ദേഹം പറയുകയാണ്, എൻ്റെ കുഞ്ഞുങ്ങൾ ദൈവമുള്ളവരായിട്ട് നടക്കുന്നതിൽ അധികം